ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഇന്നത്തെ ഒരു 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 കമൻറ്റ്, നമ്മൾ പേഴ്സണലി ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ഉണ്ടാക്കി, ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന, എന്താ പറയുക, എനിക്ക് തലയ്ക്ക് പ്രാന്തായ ഒരു കമൻറ്റ്. ആ കമൻറ്റിനുള്ള റിപ്ലൈ ആയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ വന്നിരിക്കുന്നത്. കാര്യം അത്രയ്ക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കമൻറ്റാണ് കേട്ടോ ഇത്. ഡെയിലി പലപ്പോഴും ഇങ്ങനെ ഓരോരോ കമൻറ്റുകൾ ഇങ്ങനെ 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 നമ്മളെ ടോർച്ചർ ചെയ്ത് വരാറുണ്ട്. പക്ഷെ ഞാൻ മാറിപ്പോവാറാണ് പതിവ്. എന്തിനാ വെറുതെ ഇവരോടൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല, ഒരിക്കലും നന്നാവത്തില്ല. നമ്മളിപ്പോ നമ്മളെ മനുഷ്യരല്ലേ, തെറ്റ കുറ്റങ്ങളൊക്കെ പറ്റും. പക്ഷെ അത് ഒരിക്കലെങ്കിലും നമുക്ക് അത് തിരിച്ചറിഞ്ഞ് നമ്മളത് നന്നാക്കും. പക്ഷെ ഇത് അങ്ങനല്ല കേട്ടോ, ഇത് നന്നാവില്ല എന്നുള്ളൊരു രീതിയിൽ നടക്കുന്ന കുറെ ടീംസ് ഉണ്ട്. അപ്പൊ അവരുടെ ലൈഫിലെ ഓരോ കാര്യങ്ങളും അവർ നമ്മളിലോട്ട് അടിച്ചേൽപ്പിക്കാൻ നോക്കും. അങ്ങനെ ഒരു ചേച്ചി, ചേച്ചി സ്ഥിരം പതിവാണ്, ഓരോന്നോരോന്നോരോന്ന് വന്ന് എന്നെ ഇങ്ങനെ കുത്തലല്ല, വിച്ചുവിനെ കുത്തലല്ല, ഞങ്ങളുടെ കുടുംബത്തിൽ ആരും കുത്തല്ല, ചേച്ചിക്ക് ഇത്തിരി കുത്തൊക്കെ ഉള്ളതാണ്. അപ്പൊ ഞാൻ എപ്പോഴും ഡിലീറ്റ് ആക്കി വേണ്ടതിൽ പോയി, പോട്ടെ 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 എന്ന് വിചാരിക്കും. അപ്പം ഇന്നലെ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു, നമ്മുടെ എറണാകുളത്തെ അമ്മ നമുക്ക് ഗിഫ്റ്റ് തന്നിട്ടുള്ള വീഡിയോ ആയിരുന്നു. അപ്പം അതിന്റെ അടിയിൽ ആ ചേച്ചി വന്ന് ഇട്ട കമന്റാണ്. അപ്പം ഇങ്ങനെ നമ്മളെ ചിലവരിങ്ങനെ നമ്മൾ വേണ്ട വേണ്ട നീ മിണ്ടണം, നീ പറയണം, നീ മിണ്ടിയേ പറ്റൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ മിണ്ടിയേ പറ്റൂ, അവർക്കുള്ള നമ്മൾ പറയാണ്ടിരിക്കാൻ നമുക്ക് പറ്റില്ല. ഞാനിതിപ്പോ വീഡിയോ ചെയ്തെന്ന് വെച്ചാൽ ഞാനിത് കമന്റ് ഇട്ടപ്പോ ആള് ഡിലീറ്റ് ആക്കി ഓടി, എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഇത്രയും ഡയലോഗ് അടിക്കാണ്ട് ആൾക്ക് ഇത്രയും നാക്കൊക്കെ ഉണ്ടെങ്കിൽ അത് എന്തിനാണ് ഡിലീറ്റ് ആക്കി ഓടിയ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പൊ ഞാൻ പറയാൻ ചോദിച്ചിട്ടേക്കുന്ന കമന്റ്, യൂസർ എന്ന് പറയുന്ന ഐ ഡി പിന്നെ കുറെ അതിന്റെ സ്പെല്ലിംഗ് കുറെ ഇട്ട് വെച്ചിട്ടുണ്ട്. സ്വന്തം ഐ ഡി പോലും അല്ല, സ്വന്തമായിട്ടൊരു ഐ ഡി ഉണ്ടാക്കി, അതായത് സ്വന്തം ഐഡന്റിറ്റി ആയിട്ട് വെളിയിൽ വന്ന് സംസാരിക്കുക. അതല്ലാണ്ട് ചുമ്മാ വല്ല വല്ല കുറെ പേരുകളും കൂട്ടിച്ചേർത്ത് വെച്ചിട്ടല്ല വന്നിന്ന് പറയേണ്ടത് കേട്ടോ. അപ്പൊ ചേച്ചി ഇട്ടേക്കുന്ന ഇതാണ്, മറ്റേ പിള്ളേർക്ക് കൊടുക്കണം എന്നു കരുതിയായിരിക്കും ജാനിക്ക് കൊടുത്തേക്കുന്ന ഗിഫ്റ്റാണെന്ന് എടുത്തു പറയുന്നു. ഞാൻ എവിടെയും ജാനിക്ക് കൊടുത്ത ഗിഫ്റ്റാണ്, ജാനിക്ക് കൊടുത്ത ഗിഫ്റ്റാണ്, ജാനിക്ക് കൊടുത്ത ഗിഫ്റ്റാണ് ഞാൻ എവിടെ എടുത്ത് പറഞ്ഞിട്ടില്ല. ചേച്ചി നിങ്ങൾ വീഡിയോ കണ്ടെന്നെ കുഴപ്പമായിരിക്കും, ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് ജാനിക്കുട്ടിക്ക് റാണിയമ്മ കൊടുത്ത ഗിഫ്റ്റാണ് എന്ന് ഞാൻ പറഞ്ഞെന്നുള്ള നേരാണ്. കാര്യം അത് അവൾക്ക് കൊടുത്ത ഗിഫ്റ്റാണ്, അവൾക്ക് കൊടുത്ത ഗിഫ്റ്റാണ്, ഞാൻ അവൾക്ക് കൊടുത്ത ഗിഫ്റ്റാണെന്ന് പറഞ്ഞു. അമ്മ മോക്ക് കുറെ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, ജാനിമോള് വായുവെന്നുമ്പോഴാണ് അവളെ കൂട്ടിക്കൊണ്ട് പോയി അവളുടെ കയ്യിലാണ് ഗിഫ്റ്റുകൾ കൊടുത്തത്. അപ്പൊ അവൾക്ക് ഭാരങ്ങൾ താങ്ങാൻ പറ്റാണ്ട് വന്നപ്പോഴാണ് എന്റെ കയ്യിലോട്ട് തന്നത്. അപ്പൊ എന്റെ പൊന്നു ചേച്ചി, നിങ്ങൾക്ക് എന്തിന്റെ സുഖമാണ് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുന്നത്. നമ്മുടെ കുടുംബം ഒരു പ്രശ്നമില്ലാണ്ട് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നതിന്റെ വേദനയാണോ എനിക്കത് അറിയത്തില്ല കേട്ടോ. കാര്യം കുഞ്ഞു കുട്ടികളെ വെച്ച് കമ്പയർ ചെയ്യുന്ന സാധനങ്ങൾ ഒളിപ്പിച്ച് വെച്ച് അവളുടെ കൊച്ചിനെ മാത്രം കുറെ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു മൂന്നാലഞ്ച് പാരഗ്രാഫ് ചേച്ചി ഇപ്പൊ നിട്ടിട്ടുണ്ട്. ഒരിക്കലും നമ്മൾ ഒരു വേർതിരിവും നമ്മൾ കാണിക്കാറില്ല. കാരണം അമ്മ എന്നോട് മുമ്പ് പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, നമ്മളിപ്പോ ഞാൻ പുറത്തേക്ക് പോയി ഇപ്പൊ ഒരു മിഠായി മേടിച്ചിട്ട് വന്നാലും അത് ഒരെണ്ണം മേടിച്ചിട്ടായിട്ട് കൊണ്ടുവരരുത്, മൂന്നെണ്ണമായിട്ട് മേടിച്ച് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മ എപ്പോഴും പറയാറുള്ള കാര്യം. എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ, വിച്ചു ഇവിടുന്ന് ഇവിടെ എടുത്തും കണ്ടോ, നമുക്ക് കടലങ്ങാണ്ട് പോയപ്പോഴത്തേക്ക് ഒരു ഫ്ലേവറിന്റെ മിഠായി ഉണ്ടായിരുന്നല്ലോ. അപ്പൊ വിച്ചു അത് ഇവിടെ മേടിച്ചിട്ട് വന്നു, മേടിച്ചിട്ട് വന്നപ്പോ അത് ഫസ്റ്റ് പൂഞ്ചോല അവൾക്ക് അറിവ് അഭിപ്രായമല്ല, അവള് ചാടി മേടിച്ചു. അപ്പൊ ഇവള് കടന്ന് കാറി, ജാനി കടന്ന് കാറി, അപ്പൊ അവൾ അത് അവക്ക് കൊടുത്തു. നമ്മൾ ആ ഒരു സ്റ്റേജിൽ വളർന്നു കയറി വന്നവരാണ്, നമുക്കറിയാം എത്രയോ വിഷമമുണ്ടായിട്ട് അവള് ഇളയ കുട്ടിയല്ലേ, അവള് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചാൽ അവളത് അവക്ക് രണ്ടു പിള്ളേരും അതെ കേട്ടോ, പാറുവായാലും പൂഞ്ചയാലും ആർക്കും എന്ത് കൊടുക്കാനും അവള് ചോദിച്ചാൽ അന്നേരം അവക്ക് സാധനങ്ങൾ ഇട്ടിട്ട് അവർ ഓടിക്കളയും, അങ്ങനത്തെ ടൈപ്പുകളാണ് കേട്ടോ. അപ്പൊ അതിങ്ങനെ കൊടുത്തപ്പോ എനിക്കത് വിഷമമായപ്പോ ഞാൻ വന്ന് ചോദിച്ചു അങ്ങനെ ചെയ്യരുത്, ഇല്ലെങ്കിൽ മേടിക്കണ്ട, ഉണ്ടെങ്കിൽ മൂന്ന് പേർക്ക് മേടിക്കുക, അങ്ങനെ ചെയ്യാവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതാ ടൈപ്പ് വെച്ച് പറഞ്ഞത്. അപ്പൊ എനിക്ക് ചേച്ചിയോട് ഇത്രേ പറയാനുള്ളൂ, അങ്ങനെ ഒളിപ്പിച്ച് വെച്ച് തിങ്ങുന്ന സ്വഭാവം ചേച്ചിയുടെ ആയിരിക്കും, നമുക്ക് ആ പരിപാടി ഇല്ല കേട്ടോ. ഇവിടെ രാവിലെ അളിയനും ചേച്ചിയും കുഞ്ഞുങ്ങളെ കൊണ്ടുവിടുന്ന നമ്മളുള്ളൊരു വിശ്വാസത്തിന്റെ പുറത്താണ്. നമ്മൾ അവരെ നോക്കും, നമ്മൾ അവരെ വേണ്ട പോണക്ക് കെയർ ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തിന്റെ പുറത്താണ്. നമ്മുടെ കുഞ്ഞുങ്ങളാണ് അവർ, അവരെന്തിനും മാറ്റി നടത്തിയല്ല, അവർക്ക് അവർക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടി എന്തിനാടേ ജാനിയുടെ പേര് ഞാൻ എടുത്തിരുന്നത് എനിക്കറിയത്തില്ല. ഇപ്പം നിങ്ങൾ ഡെയിലി വീഡിയോ കാണുന്നവരാണെന്ന് നിങ്ങൾക്കറിയാം, എല്ലാ കാര്യങ്ങളും അവർ ജാനിയുടെ യൂസ് ചെയ്യാറുണ്ട്, ഉടുപ്പായിക്കോട്ടെ എല്ലാം ലഭിച്ചു. നമുക്ക് അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നുമില്ല, നമ്മളത് അതിനൊന്നും സന്തോഷമുള്ള കാര്യം, അതുങ്ങൾ ഇവിടുത്തെ കുഞ്ഞുങ്ങളാണ് അല്ലേ, ഇവിടുത്തെ മോന്റെയും മോളുടെയും മക്കളാണ് ഈ മൂന്ന് കുഞ്ഞുങ്ങളും. അതിനകത്ത് എനിക്ക് എന്താ പറയാ, അവർക്ക് കൊടുക്കരുത്, ഇവർക്ക് കൊടുക്കരുത്, അല്ലെങ്കിൽ ഒളിപ്പിച്ച് വെച്ച് എന്റെ കുഞ്ഞിന് മാത്രം ഞാൻ കൊടുക്കുക, അങ്ങനത്തെ സ്വഭാവം നമുക്കില്ല. ചേച്ചിയുടെ സ്വഭാവം ചേച്ചി ഇവിടെ വന്ന് വിളമ്പല്ലെന്ന് പറഞ്ഞോണ്ട് ഞാനൊരു കമന്റ് ഇട്ടു. അത് ഞാൻ പറയാം, ഞാൻ എന്ത് കമന്റ് ആയിട്ടെന്ന്, നിന്റെ സ്വഭാവം ഇവിടെ വന്ന് വിളിക്കണം, നീ എന്ന് വിളിച്ച് എനിക്ക് അവരെ റെസ്പെക്ട് ചെയ്യാൻ തോന്നില്ല. കാര്യം അവരെ എന്നെ അതുപോലെ എപ്പോഴും വന്ന് ടോർച്ചർ ചെയ്യാറുണ്ട്, എന്നെ ഇങ്ങനെ മാനസികമായിട്ട് പിടിപ്പിക്കുന്ന ആളെ ഒരിക്കലും നമുക്ക് സ്നേഹം കൊണ്ട് ചേച്ചി എന്ന് വിളിക്കാൻ തോന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ നീ എന്നും സംബോധന ചെയ്തത്. അതിൽ ആർക്കെങ്കിലും വിഷമമായിട്ടുണ്ടെങ്കിൽ സോറി, നീ നിന്റെ സ്വഭാവം ഇവിടെ വന്ന് വിളിക്കാൻ വേണ്ട, മൂന്ന് കുഞ്ഞുങ്ങളും മൂന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ തന്നെയാണ്, ജാനിക്ക് കൊടുക്കുന്ന എല്ലാ സാധനങ്ങളും അവർക്കും കൊടുക്കാറുണ്ട്, നിന്റെ അമ്മ പഠിപ്പിച്ച പോലെ അല്ല എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്, മേലിൽ ഈ വക തിരിച്ചു വ്യത്യാസ വർത്തമാനങ്ങൾ ഈ ചാനലിൽ വന്ന് പറയരുത്.
അതിനകത്ത് ഞാൻ ആ പുള്ളിക്കാരത്തിൽ അമ്മേനെ വിളിച്ചതല്ല, എൻ്റെ അമ്മ പഠിപ്പിച്ചതല്ല ഞാൻ പഠിച്ചേക്കുന്നത് എന്നേ ഞാൻ പറഞ്ഞുള്ളൂ, പഠിപ്പിച്ചു വിട്ടേക്കുന്നതല്ല. അത് കമൻറ്റിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഒളിപ്പിച്ച് വെച്ച് തിന്നാന്ന് പറഞ്ഞോണ്ട് ചേച്ചി ഒരു ഇതിട്ടില്ലെന്നല്ലോ, അതിനാണ് ഞാൻ പറഞ്ഞത്. അതിനാ പുള്ളിക്കാരത്തി വന്നിട്ട് എന്നെ തന്തയ്ക്ക് തള്ളയ്ക്ക് അതുക്കും മേലെ മുത്തിക്ക് വരെ വിളിച്ചെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. വിളിച്ച് പൊക്കോട്ടെ, അത് നിങ്ങളുടെ ക്യാരക്ടർ, അത് എൻ്റെ സ്വഭാവമല്ല, അത് ഞാൻ വിട്ടുകളയുന്നു. അപ്പം എന്താ പറയുക, കുറേ ചീത്ത വാക്കുകൾ, നീ അങ്ങനല്ല എന്നോട്, നീ അല്ല, നിന്റെ അമ്മ അതല്ലോടി, നിന്റെ അമ്മ ഇതല്ലോടി. എൻ്റെ അമ്മയുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് നിങ്ങൾ തരേണ്ട ആവശ്യമില്ല. എനിക്ക് വിഷമമില്ല, എൻ്റെ അപ്പന് വിഷമമില്ല, എൻ്റെ ആ കുടുംബക്കാർക്ക് ആർക്കും വിഷമമില്ല, അവരോടൊരു പരിഭവവും ഇല്ല. പിന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടാണോ ഞങ്ങൾക്ക് ജീവിക്കാനായിട്ട്? പിന്നെ ചോദിച്ചിട്ടുണ്ട് യൂട്യൂബിൽ കമൻറ്റ് ബോക്സ് എന്തിനടി കമൻറ്റ് ഇടാനായിട്ടാണ്. ഓക്കെ, യൂട്യൂബ് കമൻറ്റ് ബോക്സ് കൊടുത്തേക്കുന്ന കമൻറ്റ് ഇടാനാണ്. നിങ്ങളുടെ വായിന്ന് പറഞ്ഞ പോക്കൃത്തരം മറ്റുള്ളവരെ വിളിച്ച് പറയാനല്ല, കമൻറ്റ് ഇട്ടോളൂ. നിങ്ങൾ ന്യായമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ, നിങ്ങൾ വീഡിയോക്ക് അത് വന്ന് പറഞ്ഞോ. നമ്മൾ പറഞ്ഞത് അവർക്ക് കൊണ്ടല്ലേ, അവർക്ക് കൊണ്ടു, അപ്പൊ നമുക്ക് കൊള്ളാൻ പാടില്ല, കൊള്ളാൻ പാടില്ല. അത് എവിടുത്തെ ന്യായമാടാ? അതിന്റെ അടിയിൽ ഒരു ശേഷി വന്നിട്ടിരുന്നു ഈ കമന്റ് ഇട്ടേനെ ഒരു ശേഷി എന്നോട് ചോദിച്ചിരുന്നു. അമ്മു എന്ത് എന്ത് ഇതാണെന്ന്, അയ്യോ ഞാൻ വിട്ടുപോയി കേട്ടോ, അത് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാണ്ടിരിക്കാൻ വിട്ടുപോയി. എന്ത് എന്ത് വർത്തമാനാണ് അമ്മു പറയുന്നതെന്ന് എന്തോന്നാ ചേച്ചി? അവരെന്നെ പറഞ്ഞത് കേട്ടാണല്ലോ, അവര് ഡെയിലി വന്ന് എന്നെ പറയുന്ന കേട്ടാ ചേച്ചി ഒരിക്കലും ഇങ്ങനെ പറയില്ല. കാര്യം അമ്മാതിരി വർത്താനങ്ങളാണ് അവരെന്നെ പറയുന്നത്. കുറെ ഉണ്ട് കേട്ടോ, സ്ക്രീൻഷോട്ട് ഫുൾ എന്നൊക്കെ ഉണ്ട്, എൻ്റെ ഉണ്ട്. എനിക്കിത് വായിക്കാൻ മടിയായിട്ടോ കാര്യം, തലയ്ക്ക് ഭ്രാന്തലൊക്കെ അത് വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവർ അത്രയും മോശമായിട്ട്, അത്രയ്ക്ക് മോശമായിട്ടാണ് കേട്ടോ എൻ്റെ അടുത്ത് സംസാരിച്ചത്. എന്നിട്ട് അവർ ആ കമൻറ്റ് ഡിലീറ്റ് ആക്കിയിട്ട് ഓടി. എന്തിനാണെന്ന് എനിക്കിതില്ല, ഞാൻ ഈ ഒരു കമൻറ്റ് ഇട്ടതിന് അവർ അത്രയും മോശപ്പെടുത്തി എന്നെ പറഞ്ഞിട്ട് അവർ ഡിലീറ്റ് ആക്കിയിട്ട് ഓടി. ഞാൻ വീണ്ടും പറയുന്നു, കമൻറ്റ് ബോക്സ് എന്നുള്ളത് കമൻറ്റ് ഇടാൻ തന്നെയാണ്. പക്ഷെ ഒരാളുടെ അച്ഛനും അമ്മയ്ക്കും വിളിച്ചിട്ടോ, അല്ലെങ്കിൽ അതും നിന്റെ തന്തയ്ക്ക് ഞാൻ വിളിച്ചോടി, തള്ളയ്ക്ക് വിളിച്ചോടി, എന്തെല്ലാം രീതിയിലാണ് അവർ സംസാരിച്ചത്. പിന്നെ ഞങ്ങൾ കല്യാണം കഴിച്ചതിനെ വരെ അവർ ഭയങ്കര മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിലൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങളുടെ വീട്ടുകാർക്കില്ലാത്ത. പിന്നെ പിന്നെ ഒരു കാര്യം പറഞ്ഞു കേട്ടോ, ഇഞ്ചിപ്പുളി അച്ഛന് ഗിഫ്റ്റായിട്ട് കൊടുത്ത നീ പൈസ വന്നപ്പോൾ ഒതുക്കിയില്ലായിരിക്കും. ഇഞ്ചിപ്പുളി അച്ഛന് ഗിഫ്റ്റായിട്ട് കൊടുത്ത്, അതിനകത്ത് ചേച്ചി അറിയാൻ പാടില്ലെങ്കിൽ പറയാൻ നിൽക്കരുത്. കാര്യം ഞങ്ങൾ വീഡിയോ എടുത്ത്, ഞാനും അമ്മയും കൂടെ വീഡിയോ, കൊച്ചും കൂടെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പൊ അച്ഛനകത്തിരുന്ന് തേൻകുപ്പിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, വെച്ചു എടുത്തപ്പോഴത്തേക്ക് അച്ഛനകത്ത് വീഡിയോ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അച്ഛനകത്ത് നിന്ന് പറഞ്ഞു അത് ചിലപ്പോൾ ഇഞ്ചിപ്പുളി ആയിരിക്കും എന്ന് പറഞ്ഞു. അത് തന്നെ സംഭവം കണ്ടപ്പോഴത്തേക്ക് ദേ അച്ഛൻ ചോദിച്ച സാധനം തന്നെ ഞാൻ അങ്ങ് കൊടുത്തതാണ്. പിന്നെ പൈസ പുറകിലോട്ട് ഒതുക്കി, തൊട്ടടുത്ത് ജാനി ഇരിപ്പുണ്ട്, ജാനിക്ക് പൈസ കീറുന്നൊരു സ്വഭാവമുണ്ട്, അതാണ് ഞാൻ പുറകിലോട്ട് വെച്ചത്. അത് കഴിഞ്ഞ് ഹാളില് ഇവിടെ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ആ പൈസ. ഒന്ന് ഒരു ഒരു ദിവസം മിച്ചം ആ പൈസ അവിടെ തന്നെയായിരുന്നു. ഞങ്ങൾ വൈകിട്ടാണ് വീട് എടുത്തത്, പിറ്റേന്ന് കാലത്ത് വരെ ആ പൈസ അവിടെ തന്നെയായിരുന്നു. അങ്ങനെ പൈസക്കൊന്നും ആർക്കും ഇവിടെ ആക്രാന്തം ഉദ്ദേശിച്ച് ഞങ്ങൾ ഞങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും എന്താണോ ചെയ്യുന്നത്, ഒരു മകളുടെ സ്ഥാനത്ത് നിന്ന് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ അവരുടെ മകനും ചെയ്യാറുണ്ട്. അവർക്ക് പൈസ ഒന്നും ഇല്ലാണ്ട് അവർക്ക് ആക്രാന്തമൊന്നും ഇല്ല പൈസയ്ക്ക്. പിന്നെ അത് ജാനി കുട്ടിക്ക് റാണിയമ്മ കൊടുത്ത പൈസയാണ്, അത് ഞങ്ങൾ അവളുടെ പേർക്ക് തന്നെ ഞങ്ങളൊരു കുറി ചെറിയൊരു കുറി പോണക്കൊരു സാധനം ചേർന്നിട്ടുണ്ട്. ഞങ്ങൾ അതിനകത്തോട്ട് നിക്ഷേപിച്ചിട്ടുണ്ട് ആ പൈസ. അവർക്ക് കിട്ടിയ സാധനം, അതിപ്പോൾ ഇവിടുന്ന് അവർക്ക് എന്ത് ഗിഫ്റ്റ് കിട്ടിയാലും പൈസ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ഞങ്ങളത് അങ്ങനെ ചെയ്യാറുള്ളൂ. അതെടുത്ത് ഞങ്ങൾ വിട്ടടിക്കുന്ന പരിപാടിയില്ല, ചേച്ചിക്ക് തെറ്റിയിട്ടോ അത്. പിന്നെ അച്ഛനമ്മമാർക്കുള്ളത് ഞങ്ങൾ മക്കൾ ചെയ്യുന്നുണ്ട്, അത് നിങ്ങളത് പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കറിയാം അച്ഛനെന്ത് വേണം, അമ്മയ്ക്ക് എന്ത് വേണം എന്നുള്ളത് ഞങ്ങൾ മക്കൾക്കറിയാം. അവർക്കില്ലാത്ത പരിഭവം വേദനയാണ് ചേച്ചിക്ക്. പിന്നെ പൂഞ്ചോലയായാലും പാറുമായാലും അപ്പൊ ഞാൻ ഇടുക്കി പോയാലോ, അല്ലെങ്കിൽ എന്താ ഇവിടെ ചില ദിവസങ്ങളിലൊക്കെ ചേച്ചി എന്ന് പറയാം കേട്ടോ, കിടക്കുമ്പോൾ പോലും അമ്മു വിളിച്ചു അമ്മു വിളിച്ചു അമ്മു വിളിച്ചു എന്ന് പറയും. ഒരിക്കലും ഒളിപ്പിച്ച് വെച്ച് തിന്ന് മറിഞ്ഞ് നടക്കുക, അത് ആ കുഞ്ഞുങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലോ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഫീൽ ആയിട്ടുണ്ടെങ്കിലോ, ഒരിക്കലും അവർ നമ്മളെ സ്നേഹിക്കട്ടോ അംഗീകരിക്കട്ടോ ഒന്നുമില്ല. അതുങ്ങൾ നമ്മളെ അത്രത്തോളം സ്നേഹിച്ചിട്ടാണ് ഇപ്പം ഇടുക്കി പോയാൽ തന്നെ അമ്മു വിളിച്ചു അമ്മു വിളിച്ചു എന്ന് പറഞ്ഞാൽ അമ്മു വിളിച്ചു എന്നാ വരിക, എപ്പോഴാണ് വരിക, അത് ചോദിച്ചുകൊണ്ട് നടക്കുക കുഞ്ഞുങ്ങൾ. നമ്മൾ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിലോ അല്ലേ അതുങ്ങളെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുമോ, ചെയ്യുമോ ഒരിക്കലും ഇല്ല. അപ്പം മനസ്സിലായി, കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കുറേ പേർക്കുള്ള ഒരു ചൊറിച്ചിലാണ് കേട്ടോ, ഞങ്ങളുടെ കുടുംബം ഇങ്ങനെ ഒരു പ്രശ്നം ഇല്ലാണ്ട് പോകുന്നതിലുള്ളൊരു വേദന. നിങ്ങളല്ല ഇനി ആര് തീരുമാനിച്ചാലും അത് നിങ്ങൾ തന്നെ സ്മൂത്തായിട്ട് പോകും. കാര്യം ഞങ്ങൾ ആവശ്യമില്ലാത്തതൊന്നും ഞങ്ങൾ ചെവിക്കൊള്ളാൻ നിൽക്കാറില്ല, ആരെയും കുറ്റം കുറേ എവിടെ പറയാനും നിൽക്കാറില്ല, എന്നതിലേക്കും പോവാറുമില്ല. ദൈവത്തിനെ ഓർത്ത് വെറുതെ വിട്ടേക്ക്, അത് മാത്രമേ പറയാനുള്ളൂ. ഇനിയും ഇങ്ങനെ നീ മിണ്ടിയെ പറ്റൂ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇനിയും മിണ്ടിക്കൊണ്ടിരിക്കുക കേട്ടോ, നിങ്ങൾക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാവും. അപ്പോൾ അത്രയേ ഉള്ളൂ. Thank you.